ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. നമുക്ക് വായിക്കാം തോമസിൻ്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളൊന്ന് വായിക്കാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനായിരിക്കണം. ആഭരണം എന്താണ്? സൗമ്യതയും സാവധാനതയുള്ള മനസ്സ്. സൗമ്യതയുള്ള മനസ്സ്, സാവധാനതയുള്ള മനസ്സ്. സാവധാനത എന്നാൽ പയ്യെന്നുള്ള അർത്ഥത്തിലല്ല, സാവധാനത. അവധാനം എന്ന് വെച്ചാൽ ശ്രദ്ധ എന്നാണ്. ശ്രദ്ധയോടുകൂടി നടപ്പ്, സൗമ്യതയും സാവധാനതയുള്ള മനസ്സ്. സൗമ്യതയുള്ളതും ശ്രദ്ധയുള്ളതുമായ ജീവിതം അതായിരിക്കണം, ശ്രദ്ധയുള്ളതായിരിക്കണം. ഒരു കാര്യത്തിലും പിശാചിന് പിടികൊടുക്കരുത്, ഒരു കാര്യത്തിലും പിശാചിന് ഇടം കൊടുക്കരുത്. വളരെ കരുതലോടെ വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്ത് സൂക്ഷിക്കണം. ഭാര്യമാരോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ധരിക്കുന്നതോ ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അകത്ത് സൗമ്യതയും സാവധാനതയും, അകത്ത് അഹന്ത പൊങ്ങരുത്, അഹന്ത ഒരിക്കലും വരരുത്, അകത്ത് അഹങ്കാരം വരരുത്. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എപ്പോഴും നോക്കിയോളൂ. ജീവിതത്തിൽ ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവർ സൗമ്യതയുള്ളവരായിരിക്കും. ആരെല്ലാം ഉയർന്നിട്ടുണ്ടോ അവർ പുറമേയുള്ള കാണിക്കുന്നതല്ല, അകമേ സൗമ്യതയുള്ളവരായിരിക്കും, അകമേ ശാന്തതയുള്ളവരായിരിക്കും, അകമേ സാവധാനതയുള്ളവരായിരിക്കും, ശ്രദ്ധയുള്ളവരായിരിക്കും, സൂക്ഷ്മതയുള്ളവരായിരിക്കും. ഒരു കാര്യത്തിന് പിശാചിന് ഇടം കൊടുക്കുകയില്ല എന്നുള്ള തീരുമാനമുള്ളവരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ, ക്ഷയിക്കാത്ത ആഭരണമായ, അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. ഹൃദയത്തിൻ്റെ അകത്ത്, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വ്യക്തമായൊരു നിലപാടുണ്ടായിരിക്കണം. സൗമ്യത, താഴ്മ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ ആദ്യം ഈ അഹന്ത കൊണ്ടുവരികയാണ്, അഹങ്കാരം കൊണ്ടുവരികയാണ്, കുടുംബങ്ങൾ കലക്കുകയാണ്. പക്ഷേ അവനോ പുറമേയോ വളരെ മാന്യത കാണിക്കും, പുറം വളരെ സ്നേഹം കാണിക്കും. അവൻ സമാധാനത്തിൻ്റെ പ്രവാചകനെ പോലെയാണ് വരുന്നത്, സമാധാനത്തിൻ്റെ പ്രവാചകനെ പോലെ സമാധാനത്തിൻ്റെ വാക്കേ പറയൂ. പക്ഷേ അകത്തോ, അകത്ത് കൊള്ളിയിരിപ്പാണ്, അകത്ത് കലഹമാണ്, അകത്ത് വഴക്കാണ്, അകത്ത് പിണക്കമാണ്, അകത്ത് വൈരാഗ്യമാണ്, അകത്ത് പകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അകത്ത് അസൂയയാണ്. ഇതെല്ലാം അനേക ജീവിതങ്ങളെ, വിശ്വാസികളുടെ ജീവിതത്തെ തെറ്റിക്കുന്നതാണ്. 6-ാം അധ്യായം 1-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ കിട്ടുന്നതായും അറിയും മഹിമ. അവനൊരു കിരീടം ലഭിച്ചിട്ടുണ്ട്. അവൻ ഭരണാധികാരിയായിട്ടാണ് വരുന്നത്, ഭരണാധികാരിയായി. അവിടെ ഞാൻ കുടുംബത്തിലേക്ക് തിരികുകയാണ്. കുടുംബങ്ങളിൽ ഈ കിരീടം, ഭാര്യ കിരീടം എടുത്ത് വയ്ക്കുന്ന സ്ഥിതിയുണ്ട്. ഭാര്യയാണ് ഭരിക്കുന്നത്. പല കുടുംബങ്ങളിലും ഭാര്യയാണ് കിരീടം എടുത്ത് വയ്ക്കുന്നത്. പാടില്ല, ഞാൻ വളരെ പ്രായോഗികമായ കാര്യങ്ങൾ പറയുന്നത്. ഭാര്യ ഒരിക്കലും കിരീടം എടുത്ത് വയ്ക്കരുത്. കിരീടം ഭർത്താവിൻ്റെ കാര്യം തന്നെ ആയിരിക്കട്ടെ, എല്ലാത്തിൻ്റെയും അധികാരി ഭർത്താവായിരിക്കട്ടെ. ഭാര്യ അതുകൊണ്ട് അവൾക്ക് അധികാരം ഇല്ലെന്നല്ല, പക്ഷേ എപ്പോഴും ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. അവൾ കിരീടം തലയിൽ വയ്ക്കാൻ തുടങ്ങരുത്, ഭരണം അവൾ കയ്യിലെടുക്കാൻ തുടങ്ങരുത്. ഭർത്താവിന് വിരുദ്ധമായും ഭർത്താവിനെ എതിർത്തുകൊണ്ടും ഒന്നും സംസാരിക്കേണ്ടി വരരുത്. ആരുടെ മുമ്പിൽ ഭർത്താവിനെ തുച്ഛീകരിക്കരുത്. ആരുടെ മുമ്പിൽ ഭർത്താവിനെ ചെറുതാക്കി കാണിക്കരുത്. ഭർത്താവിനെ വില കുറച്ച് കാണിക്കരുത്. അനേകം കുടുംബങ്ങളിൽ ഭാര്യയാണ് ഭർത്താവ്, ഭാര്യയാണ് ഭരിക്കുന്നത്. തെറ്റായ പ്രവണതയാണ്. നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ അത് മാറിക്കിട്ടണം. വിശ്വാസികളുടെ ജീവിതത്തിൽ ഭർത്താവ് ഭർത്താവ് ഭരിക്കുന്നവൻ, ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ. ദൈവത്തിന് സ്തോത്രം. ഭരിക്കപ്പെടുന്നവൾ. ഇങ്ങനെ ഈ കിരീടം, അതെ, ഇത് ഇത് ക്രിസ്തുവിൻ്റെ നിലപാട്. അവനൊരു കിരീടം ലഭിച്ചിരിക്കുന്നു. അവൻ ഞാൻ രാജാവാണ് എന്നുള്ള ഭാവം വരുന്നു. ഞാനാണ് ഭരണകർത്താവ് എന്നുള്ള ഭാവം വരുന്നു.
വലിയ അപകടമാണത്. ഞാനാണ് ഭരണകർത്താവ്, ഞാനാണ് ഭരിക്കുന്നത് എന്നുള്ള ഭാവം മനുഷ്യഹൃദയങ്ങളിലേക്ക് പകരുന്നതാണ്. അതിനുവേണ്ടിയാണ് കിരീടം ധരിച്ചെന്ന് പറയുന്നത്. അടുത്ത വാക്യം വായിക്കാം, മൂന്നാം വാക്യം. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. കണ്ടോ, നോക്കൂ, ഇത്രയും നേരം വെള്ളക്കുതിരയായിരുന്നു, ഇപ്പോൾ ചുവന്ന കുതിരയാണ്. ചുവന്ന കുതിര വിചാരിച്ചതുപോലല്ല, അവൻ തനിനിറം വരികയാണ്, അവൻ ഭീകരരൂപിയായി തീരുകയാണ്. ആദ്യം വെള്ളക്കുതിരയായി വന്നു, ഇപ്പോൾ ചുവന്ന കുതിരയായി. അവൻ ഉപദ്രവിക്കുന്നതിനായി, രക്തച്ചൊരിച്ചിൽ നടത്തുന്നതിനായി, കൊല്ലം മടിയില്ലാത്തതിനായി അവൻ വരുന്നു. വർഗീയ ലഹളകൾ, സമുദായ കലഹങ്ങൾ എല്ലാം സാത്താൻ തന്ത്രങ്ങളാണ്. സമുദായ കലഹങ്ങൾ ഇന്നത്തെ അനേകം സമുദായങ്ങളിൽ, ഒരു സമുദായത്തിന് മാത്രമല്ലല്ലോ, അനേകം സമുദായങ്ങളിൽ ഇന്ന്, മതങ്ങളിൽ ഇന്ന് പോരാണ്. വർഗ വിപ്ലവങ്ങളാണ്, സമുദായ വഴക്കുകളാണ്, സമുദായ വഴക്കുകൾ, സമുദായ വ്യവഹാരങ്ങളാണ്. എല്ലാം പിശാചിൻ്റെ കണിയാണ്. ബുദ്ധിമാനായ മനുഷ്യൻ ഇന്ന് അറിയുന്നില്ല. മനുഷ്യൻ ബുദ്ധിമാനാണ്, അവൻ വിജ്ഞാനമുണ്ട്, അവൻ ശാസ്ത്രബോധമുണ്ട്. ഇത് പിശാചിൻ്റെ കണിയാണ് ഈ വഴക്കെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ദുഷ്ടപിശാചാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. വിനയപ്പെടാൻ ആർക്കും സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞൊരു അവസരത്തിൽ നമ്മുടെ കൺവെൻഷനിലേക്ക് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേസിൽ ജയം കിട്ടി എന്ന് ഭാവിക്കുന്ന ഒരു വിഭാഗം, അവർ ജയിച്ച് ഞങ്ങൾ കേമന്മാരായി എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, ചെയ്യേണ്ടത്. നമ്മുടെ നമ്മൾ നിസ്സാരമാണ്, നമ്മൾ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ. പക്ഷേ സത്യം ഇതാണ്, ചെയ്യേണ്ടത്. ജയിച്ചവൻ തോറ്റവൻ്റെ അരികിലേക്ക് ചെല്ലണം, സ്നേഹത്തോടെ ചെല്ലണം. നമുക്ക് ഇനി പിണങ്ങിക്കഴിയണ്ട, നമുക്ക് ഒരുമിച്ച് കഴിയാം, നമുക്ക് സന്തോഷമായി കഴിയാം, ഐക്യമായി കഴിയാം. എന്താ നിങ്ങൾക്ക്, നമ്മൾ ഒരുമിച്ച് പോകുന്നതിന് എന്താ തടസ്സം? തടസ്സങ്ങൾ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞ് ജയിച്ചവൻ വിനയത്തോടെ താഴ്മയോടെ തോറ്റവൻ്റെ അരികിലേക്ക് ചെന്നാൽ അവിടെ സമാധാനം ഉണ്ടാകും. നിർഭാഗ്യവശാൽ അത് നമ്മുടെ പല നേതാക്കന്മാർക്കും ഇത് മനസ്സിലാകുന്നില്ല. എന്താണ് ജയം, എന്താണ് തോൽവി, ഇത് അനേകർക്കും മനസ്സിലാകുന്നില്ല. ഒരാൾ ജയിച്ചു എന്ന് തോന്നിയാൽ അവനാണ് വിനയപ്പെടേണ്ടത്. അവൻ നേരെ താണ് വീണ് ചെല്ലണം, ചെന്ന് തോറ്റവൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും, സമാധാനം വരുത്തേണ്ടതാണ്. അങ്ങനെ സമാധാനം വരുത്തുവാൻ ഉദ്ദേശിക്കപ്പെട്ടതായ ക്രൈസ്തവ സഭ പോലും സമാധാനത്തിന് വിഘ്നം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകം ആളുകൾ ഈ കെണിയിൽപ്പെട്ട് കുടുങ്ങുകയാണ്. പള്ളി ഭ്രാന്ത് പിടിച്ച അനേകരെ നാശത്തിലേക്ക് പോകുന്നു, അനേകരെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഓർക്കുക, ഈ ചുവന്ന കുതിരയായി വരുന്നു, അത് വിപ്ലവത്തിൻ്റെ അടയാളമാണ്. ഇവൻ ആദ്യം സ്നേഹത്തിലും സമാധാനത്തിലും വരുന്നതായി ഭാവിക്കുന്നു. പക്ഷേ എന്നാൽ പിന്നീട് ഈ എതിർക്രിസ്തു അവൻ ചുവന്ന കുതിരയായി പ്രത്യക്ഷപ്പെടുന്നു. വലിയ ചോര വിപ്ലവം, രക്തച്ചൊരിച്ചിൽ, അതായിരിക്കും പിന്നെ അവൻ്റെ പരിപാടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പീഡ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അത് ദൈവമക്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. വലിയൊരു പീഡ വരാൻ പോകുന്നുണ്ട്. എപ്പോഴാണ്, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ. അത്രയധികം വിദൂരമല്ല എന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ര ദൂരെയല്ല എന്ന് തോന്നുന്നു. അടുത്ത് തന്നെ ഒരുപക്ഷേ വന്നേക്കാം. വലിയൊരു പീഡ ക്രൈസ്തവർക്ക്, കേരളക്കരയിലെ ക്രൈസ്തവർക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ ഈ ഭാരതഭൂമിയിലെ ക്രൈസ്തവർക്ക് വരാൻ പോവുകയാണ്. വലിയൊരു പീഡ വരാൻ പോവുകയാണ്. എങ്ങനെയാണ് പീഡ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ക്രൈസ്തവർ ഇന്ന് അതിൻ്റെ ചില ആരംഭങ്ങളുണ്ട്. ഈ ചുവന്ന കുതിരപ്പുറത്ത് കയറി വരുന്ന പിശാജ്, സാത്താൻ, അന്തിക്രിസ്തു, അവൻ അനേകരെ തമ്മിൽ അടുപ്പിക്കുന്നു, അനേകരെ തമ്മിൽ കലഹിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളതായിട്ട് ചിന്തിക്കണം. എൻ്റെ ദൈവമേ, ഈ കാര്യങ്ങളിൽ ഞാൻ ജീവിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യങ്ങളുമാണ് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കിട്ടുന്ന കാര്യങ്ങൾ, ജീവനുള്ള ക്രിസ്തുവിനെ അടുത്ത് കിട്ടുന്ന കാര്യങ്ങൾ, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരം. പക്ഷേ ഈ കാര്യങ്ങൾ എനിക്ക് നിർണായകമായ കാര്യങ്ങളുമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അന്ത്യകാലത്ത് നിൽക്കുന്നു, അവസാന കാലത്ത് നിൽക്കുന്നു. അവസാന കാലത്ത് എൻ്റെ കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ വരവിനോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു. നിത്യ സന്തോഷ ഭവനത്തിലേക്ക് ഞാൻ ചേരേണ്ടതായ കാലം അടുത്തിരിക്കുന്നു. കർത്താവേ, അതിന് നീ എന്നെ ഒരുക്കണമേ. ഇതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കിതെല്ലാം കേൾക്കാൻ കർത്താവ് ആയുസ് തന്നു. ഞാൻ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ, നമ്മുടെ ഊർഗീയന്മാരുടെ കാലങ്ങളിൽ അവർക്കാർക്കൊന്നും കേൾക്കാൻ പറ്റിയില്ലല്ലോ, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ അപ്പൻ, എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു, ഞാൻ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പന് 33 വയസ്സേ ഉണ്ടായുള്ളൂ, സുവിശേഷമൊന്നും കേട്ടിട്ടില്ല. അന്ന് ഞങ്ങളുടെ പള്ളിയിലൊന്നും സുവിശേഷമൊന്നുമില്ല. ഞങ്ങൾ എൻ്റെ കാരണവന്മാരായിട്ടുള്ള എല്ലാവരും, അപ്പൻ്റെ സഹോദരന്മാർ, അപ്പൻ്റെ സഹോദരന്മാർ, അങ്ങനെ ആ പ്രായമായവർ, അവർ പള്ളിയിൽ പോകും,
നമസ്കാരം ചൊല്ലും, വീട്ടിൽ പ്രാർത്ഥിക്കും, രണ്ടുപേരും നമസ്കാരമുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യും, നോമ്പ് നോക്കും, വളരെ മാനമര്യാദയായിട്ട് തന്നെയൊക്കെയാണ് ജീവിച്ചത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടില്ലല്ലോ, എന്തൊരു നഷ്ടമായിപ്പോയി നമുക്കോ, എന്തെല്ലാം കേൾക്കാൻ സാധിച്ചു, എന്തൊരു ഭാഗ്യം നമുക്ക്, ഇന്ന് എന്താണ് സുവിശേഷം, എന്താണ് ക്രിസ്തീയ ജീവിതം, കർത്താവ് രണ്ടാമത്തെ വരെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയല്ലോ, നമ്മൾ പൂർവികന്മാർക്ക് കിട്ടിയില്ല. എന്താ ചെയ്യേണ്ടത്, ചെയ്യാവുന്ന എന്താണ്? ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമോ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അവരാണ് നമുക്ക് ജന്മം തന്നവർ, ഈ ഭൂമിയിൽ നാം വരാൻ കാരണക്കാരവരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. നാം കർത്താവിനോട് പറയണം, കർത്താവേ അവർക്ക് വേണ്ടിയും കൂടി ഞാൻ എൻ്റെ സന്നിധിയിൽ ഒരു വിശുദ്ധനായി ജീവിച്ചുകൊള്ളാം. കർത്താവേ അവർക്ക് വചനം കേൾക്കാൻ ഒത്തില്ലല്ലോ. നീ പാതാളത്തിൽ ചെന്ന്, നീ പാതാളത്തിൽ ഉറങ്ങുന്നവർക്ക് നീ പ്രസംഗിച്ചു, വചനം കൊടുത്തല്ലോ. കർത്താവേ എൻ്റെ പൂർവികന്മാർക്ക് കർത്താവേ നീ കടന്നു എന്ന് വചനം കൊടുക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ചെയ്യുന്ന കാര്യമേ പറയുന്നത്, ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഷ്ഠിക്കുന്ന കാര്യമേ പറയുന്നത്. എൻ്റെ പൂർവികന്മാർ അവർ എന്താ ക്രിസ്തു വേണ്ടി നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. ജീവിക്കുന്ന ജീവിതത്തിൽ പ്രകടമായ മദ്യപാനമില്ല, വേണ്ട ദിനങ്ങളൊന്നുമില്ല, വൃത്തികെട്ട ജീവിതമില്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ ഏതാണ്ട് അങ്ങനെയാണ്, എല്ലാം വളരെ ശാന്തമായിട്ട് പോകുന്ന കുടുംബങ്ങൾ, കൃഷിക്കാർ, സാധാരണക്കാർ, വേറെ വേണ്ട ദിനങ്ങൾക്കൊന്നുമില്ല, വൃത്തികെട്ട ജീവിതമൊന്നുമില്ല, അങ്ങനെ ആരോടും വഴക്കടിക്കില്ല, ഒരു മാനമര്യാദയായിട്ടൊക്കെ തന്നെ ജീവിച്ചു. പക്ഷേ എൻ്റെ കർത്താവേ അവർ സത്യവചനം കേട്ടില്ലല്ലോ, അവർ രക്ഷ എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. അവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ജീവിച്ചു, അറിയാവുന്ന രീതിയിൽ കുമ്പിട്ട് നമസ്കരിച്ചു, കൗമയെല്ലാം ചൊല്ലി തികച്ചു, പാതിരാത്രി നമസ്കാരവും പ്രഭാത നമസ്കാരവും എല്ലാം ഒരുമിച്ച് ചൊല്ലി, അങ്ങനെയെല്ലാം വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ചു പുറമേ നോക്കിയാൽ. പക്ഷേ രക്ഷ എന്തെന്ന് അവരറിഞ്ഞില്ലല്ലോ. എന്താണ് ചെയ്യാൻ പറ്റുക? കർത്താവേ ഞാനൊരാൾ, കർത്താവേ പൂർവികന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാർ രക്ഷ എന്താണെന്ന് അറിയാതെ പോയവർ, അവർക്ക് വേണ്ടിയും കൂടി കർത്താവേ ഞാൻ തിരുസന്നിധിയിൽ വിശ്വസ്തനായി വിശുദ്ധനായി നിൽക്കാം, അതിൻ്റെ സമർപ്പണമാണ് കർത്താവേ. എന്നാൽ കർത്താവേ അങ്ങനെ നിൽക്കത്തക്കാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായിട്ടല്ല, പക്ഷേ വേറെ പോകുമ്പോഴില്ലല്ലോ, ഞാനൊരാൾ വിശുദ്ധനായി വിശ്വസ്തനായി ഞാൻ നിൻ്റെ സന്നിധിയിൽ നിൽക്കാം. കർത്താവേ നീ മനസ്സലിഞ്ഞ് ഏത് വിധത്തിലാണ് നീ ചെയ്യാൻ പോകുന്നത് എനിക്കറിഞ്ഞുകൂടാ. അവരും കേട്ടിട്ടില്ലല്ലോ, വചനം കേൾക്കാതെയല്ലേ പോയത്, അവർക്കും വചനം കേൾക്കാനുള്ള അവസരം നീ കൊടുക്കണമേ. ആത്മലോകത്തേക്ക് നീ കടന്നു എന്ന്, പാതാളത്തിലേക്ക് നീ കടന്നു എന്ന്, ആത്മലോകത്ത് നീ കടന്നു എന്ന് കർത്താവേ അവർക്ക് വചനം കൊടുക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ഭാഗ്യശാലികളാണ്, ഇന്ന് വചനം നേരിട്ട് നമുക്ക് കിട്ടുന്നു, ഇന്ന് ആത്മാവ് നമ്മോട് നേരിട്ട് ഇടപെടുന്നു, ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. എന്തൊരു ഭാഗ്യകരമായ കാലമാണിത്, എന്തൊരു നല്ല കാലം, ഏറ്റവും നല്ല കാലം. വചനം ദുർലഭമല്ല, വചനം സുലഭമായി കിട്ടുന്നു, ദുർലഭമായിട്ടല്ല സുലഭമായി കിട്ടുന്നു, ധാരാളമായി വചനം കിട്ടുന്നു. വചനം ഇടപെടാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നാം വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, ഓരോ അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആത്മലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നു, ആത്മലോകം എന്താണ്, ആത്മലോകം നമുക്ക് മനസ്സിലാകുന്നു. ഇവിടുന്ന് കടന്നു ചെന്നുമ്പോൾ എന്താണ് സ്ഥിതി നമുക്ക് മനസ്സിലാകുന്നു. ധനവാൻ്റെയും ലാസറിൻ്റെയും സംഭവം കർത്താവ് പറഞ്ഞതിൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നു. ധനവാനിയുടെ സന്തോഷത്തോടെ സുഖിച്ചുകൊണ്ട് ജീവിച്ചു, ദിനം പ്രതി ആഡംബരത്തോടെ ജീവിച്ചു. പക്ഷേ അവൻ കടന്നു ചെന്നതോ പാതാളത്തിൽ യാതനാസ്ഥലത്തേക്ക്, യാതനാസ്ഥലത്തേക്ക് പോയി. എന്നാൽ ദരിദ്രനായ ലാസർ അവനിവിടെ യാതന അനുഭവിച്ചു, അവൻ വ്രണം പിടിച്ചവനായി കിടന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് എച്ചിൽ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് കളയുന്നത്, തൂത്തുവാരി കളയുന്നതിൽ നിന്നെല്ലാം പെറുക്കിയെടുത്ത് തിന്ന് അവൻ ഉപജീവനം കഴിച്ചു, ഇവിടെ ദരിദ്രനായി ജീവിച്ചു. പക്ഷേ അവൻ മരിച്ചപ്പോൾ അവനെ ദൈവദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അബ്രഹാമിൻ്റെ വീട്ടിലേക്ക്, വിശുദ്ധന്മാരുടെ നിരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. അന്നോ പാവപ്പെട്ട ആളുകൾ, പിതാക്കന്മാർ അവരൊന്നും അറിഞ്ഞില്ല, പൂർവികന്മാരൊന്നും അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് സുവിശേഷം എന്ന് ജനമതത്തിൽ പറഞ്ഞിരിക്കുന്നു, സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്നു, വചനം എന്ന് കേൾക്കുന്നു, ധാരാളം അവസരങ്ങളുണ്ട്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് തിരിയാം, വേണമെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാം. ഇന്ന് നമുക്ക് തിരിയാനുള്ള നല്ല സമയങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ യാതനാസ്ഥലത്ത് ധനവാനവനെ എരിവരിക്കൊള്ളുന്നു, ഒരു ഊരിറ്റ് വെള്ളത്തിന് വേണ്ടി അവൻ ദാഹിക്കുന്നു, ഊരിറ്റ് വെള്ളത്തിന് വേണ്ടി. പാവം, ഇവിടെ ഏത് തരം വെള്ളം വേണം, ഏത് തരം ലിക്കർ വേണം, ഏത് തരം ലഹരി വീര്യമുള്ള പാനീയങ്ങൾ വേണം, ഒക്കെ അവൻ്റെ ഫ്രിഡ്ജിലോ അവൻ്റെ അലമാരിയിലോ ഒക്കെ ഇരിപ്പുണ്ടാകും, എല്ലാം ഉണ്ട്. ഇവിടെ അവിടെ ചെന്നപ്പോഴോ ഊരിറ്റ് വെള്ളത്തിന് വേണ്ടി കൊതിക്കുകയാണ്. അവൻ വേദനയോടെ ചോദിക്കും, യാതനയോടെ ചോദിക്കുകയാണ്. അവൻ യാചിക്കുന്നു, അബ്രഹാം പിതാവേ ലാസ്റ്റിന് ഒന്നും ഇങ്ങോട്ട് അയക്കാമോ, അവൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി എന്നെ അവൻ തണുപ്പിക്കേണ്ടതിന്.
അവനെ ഒന്നും കൊണ്ട് അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദനയിപ്പിച്ചു പോകുന്നു. ഞാൻ ജ്വാലയിൽ കിടക്കുന്നു, ജ്വാലയിൽ കിടക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം ഇന്ന് നോക്ക് മനസ്സിലാകും. അന്ന് ഇത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ജ്വാലയിൽ കിടക്കുന്നു, അത്യധികം ഭയാനകമായി തീ ജ്വാലയിൽ കിടന്ന് ഇങ്ങനെ എരിവരിക്കൊള്ളുകയാണ്. ഈ ലാസറിൻ്റെ കയ്യിലും കാലിലും എല്ലാം വ്രണമുള്ളത് അവൻ കണ്ടിട്ടുണ്ട്. ആ വ്രണമുള്ള കൈ ഇപ്പോൾ വ്രണമില്ലായിരിക്കാം, പക്ഷേ ആ വ്രണമുള്ള കൈ അവൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ ആ കൈ കൊണ്ട് വെള്ളം തൊട്ട് തരാൻ തോന്നുമോ? ഇല്ലല്ലോ. എന്നാൽ ഇപ്പോൾ ആ കൈ കൊണ്ടാണെങ്കിലും വേണ്ടില്ല, വെള്ളം തൊട്ട് തരണം. അവനെ ഒന്നും കൊണ്ട് അയക്കണമേ. അവൻ എനിക്ക് പരിചയമുള്ളവനാണ്, അവൻ എന്നെയും പരിചയമുണ്ട്. എനിക്ക് എൻ്റെ പ്രയാസത്തിലും സഹായിക്കാൻ അവനെ ഒന്ന് അയക്കണമേ. ഒരിറ്റ് വെള്ളം അവൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് എന്നെ അവനെ തൊട്ട് തണുപ്പിക്കേണ്ടതിന്. സ്തോത്രം എൻ്റെ കർത്താവിന്, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. ആത്മലോകം എന്താണ്? ഈ മരിച്ചതിന് ശേഷമുള്ള ജീവിതം എന്താണ് എന്നൊക്കെ മനസ്സിലായി. കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്നു. മുൻകാലങ്ങളിലോ ഇതൊന്നും വ്യാഖ്യാനിക്കാനോ പറഞ്ഞു തരാനോ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ വചനം കേൾക്കാൻ അവസരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു 12 പേരുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഇടവ പള്ളി, വലമ്പൂർ പള്ളിയിൽ ഒരു ചെറിയ ഗ്രൂപ്പ്. അന്ന് കക്ഷി വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചാണ്. വളരെ വളരെ ഭക്തിയുള്ള ഏതാനും ആളുകൾ ഒരുമിച്ച് കൂടി. ഞാനും ആ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായിട്ട്, ഏറ്റവും കൊച്ചനായിട്ട് ഞാനും കൂടി ആ കൂട്ടത്തിൽ പോയിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാകാൻ തുടങ്ങിയത്! ഒരു ലോകം, പുതിയ ലോകം തുറന്നു കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പുതിയൊരു ലോകം തുറന്നു കിട്ടുന്നു, പുതിയൊരു ലോകം. അവരാരും വലിയ വിദ്യാഭ്യാസമില്ല, പക്ഷേ എനിക്ക് അവരെ വലിയ ബഹുമാനമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വരുന്ന വചനത്തിൻ്റെ ശക്തി അത്രമാത്രം ഉന്നതമായിരുന്നു. അത്രമാത്രം കരുത്തുള്ള വാക്കുകളാണ് പറഞ്ഞിരുന്നത്. അവരുടെ പ്രസംഗങ്ങളെല്ലാം ഞാൻ കേട്ട് ഞാൻ കോരി തരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിത ദൈവമക്കൾ, 4 ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ വചനമർക്കറിയാമായിരുന്നു, വചനത്തിൻ്റെ ആഴം അവർക്കറിയാമായിരുന്നു. അവരിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവാത്മാവുള്ള ദൈവമക്കൾ, ഒരു ഇടവകയിൽ ദൈവാത്മാവുള്ള ദൈവമക്കളുണ്ടെങ്കിൽ മഹാഭാഗ്യമാണ്. നമ്മുടെ ദേശത്തെ ദൈവാത്മാവുള്ള ഏതെങ്കിലും ദൈവമുണ്ടെങ്കിൽ മഹാഭാഗ്യമാണ്. ദൈവാത്മാവുള്ളവർ, ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഇന്നത്തെ മനുഷ്യൻ മനസ്സിലാവുകയില്ല. ദൈവാത്മാവ് എന്ന് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവുകയില്ല. പ്രധാനികളായ, പ്രമാണികരായ ആളുകൾ അവരായിരിക്കും പള്ളിയിൽ പ്രാധാന്യമുള്ള രീതിയിലുള്ള എന്തെങ്കിലും നന്മകൾ ചെയ്യാനോ, പള്ളിക്ക് സംഭാവന കൊടുക്കാനോ, പൊന്നും കുരിശ് പണിയാനോ, അതിനൊക്കെയുള്ള കഴിവുള്ളവർ, പുത്തുകുട കൊടുക്കാനോ കഴിവുള്ളവരൊക്കെയാണ് അവരെ ആദരിക്കുന്നത്. അല്ലെങ്കിൽ പള്ളി പാരിഷുകളിലേക്ക് ഒരു മുറി പണിത് കൊടുക്കുന്നതിന്, അതിനൊക്കെയുള്ളവരെയാണ് ഇന്ന് പള്ളിക്കാർ അന്വേഷിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ദൈവാത്മാവുള്ളവരെ ആരും അന്വേഷിക്കുന്നില്ല, അവരെ ചിന്തിക്കുന്നില്ല. ദൈവാത്മാവ് ആരെങ്കിലും ഉണ്ടോ? കാരണം ആത്മാവ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തക്കവണ്ണം ആത്മാവുള്ളവരാരുമില്ല. ആത്മാവ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ നോക്കുന്നവർ, അവരിൽ ആത്മാവില്ല. അതുകൊണ്ടാണ് ഇന്ന് അനേകർ ഇതുപോലെ വഴിതെറ്റി പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ പ്രസക്തമായ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ വേണം. എൻ്റെ കർത്താവേ, ഈ ലോക ജീവിതം നിസ്സാരമാണ്, ഈ ലോക ജീവിതം ക്ഷണികമാണ്, ഇത് കഴിഞ്ഞ് ഞാൻ അപ്പുറം ലോകത്തേക്ക് കടന്നു ചെല്ലും, ഒരു ദിവസം ഞാൻ അക്കരെ ചെല്ലും, ഉറപ്പാണ്. ഒരു ദിവസം ഈ മരണയോധം കടന്ന് അക്കരെ ചെല്ലുമ്പോൾ ഞാൻ പ്രവേശിക്കുന്നത് നരകത്തിൻ്റെ ഭീകരാഗ്നിയിലേക്കാണോ, നരക ദണ്ഡനത്തിലേക്കാണോ, അതോ ഞാൻ വിശുദ്ധന്മാർ പാർക്കുന്ന സ്വർഗീയ പ്രതിസായിലേക്കാണ് ഞാൻ പോകുന്നത്, വിശുദ്ധന്മാരുടെ നിരയിലേക്കാണ് ഞാൻ പോകുന്നത്? ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. ഇവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ജീവിതം എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത്? എവിടെയാണ് ഞാൻ ചെന്നു ചേരാൻ പോകുന്നത്? നല്ല ഉറപ്പ് വേണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ മരിച്ചു പോയാൽ കടന്നുപോയാൽ എൻ്റെ ആത്മാവ് എവിടെ ചെല്ലും? ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്, ചിന്തിക്കണം. ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെ ചെല്ലും? ദൈവത്തിന് സ്തോത്രം. നഗർത്താവേ, അന്ത്യക്രിസ്തുവിൻ്റെ യാതൊരു സ്പർശവുമില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച്, ആൻറ്റിക്രൈസ്റ്റിൻ്റെ യാതൊരു സ്വാധീനത്തിലും പെടാതെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച്, വിശുദ്ധനായി ജീവിച്ച്, വിശ്വസ്തനായി ജീവിച്ച്, സത്യസന്ധനായി ജീവിച്ച്, നഗർത്താവേ, നിന്നെ പ്രസാദിപ്പിക്കുന്നതിനായി ജീവിച്ച് ഞാൻ കടന്നു വരുന്നു. അപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് നീ കരം നീട്ടി എന്നെ സ്വീകരിക്കുന്നു, ഇരുകരവും നീട്ടി എന്നെ കൈക്കൊള്ളുന്നു. ഇവിടെ എനിക്ക് പണമുണ്ടോ എന്ന് നോക്കുന്നില്ല. കർത്താവെ, നീ അത് നോക്കുന്നില്ലല്ലോ. ഇവിടെ കർത്താവിന് ഇവിടെ പണത്തിനെന്താണ് പ്രസക്തി? ഇവിടെ സ്വത്തുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നില്ലല്ലോ. ഇവിടെ കർത്താവ് ഒന്നും അത് നോക്കുന്നു, ഭൂമി ജീവിച്ച കാലത്ത് വിശുദ്ധനായി ജീവിച്ചുവോ, മാത്രം. ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ ജീവിച്ചുവോ, അതുമാത്രം. ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ ജീവിച്ചുവോ, അതുമാത്രം. അതുമാത്രമാണ് നോക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന കാലത്ത് ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ ജീവിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ലോകത്തിൻ്റെ മാലിന്യം പറ്റരുത്, ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ മാലിന്യം പറ്റരുത്, ലോകസുഖങ്ങളുടെ മാലിന്യം പറ്റരുത്, ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ മാലിന്യം പറ്റരുത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാലിന്യം പറ്റാത്തതായി ജീവിക്കുന്നു.
കടന്നു ചെല്ലുമ്പോഴോ രാജാധിരാജൻ നമ്മെ കൈ നീട്ടി എതിരേൽ സ്വീകരിക്കുന്നു. അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അർപ്പിക്കപ്പെടുന്നു. അപ്പോഴുണ്ട് അവൻ സന്തോഷത്തോടെ നമ്മെ ചേർത്തണയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നുള്ള ശബ്ദം അപ്പോൾ കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതെന്തൊരു ഭാഗ്യമാണത്. നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ദൈവത്തിന് സ്തോത്രം. അയ്യോ എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ മറിച്ച് ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തിൻ്റെ വിശുദ്ധി എന്തെന്നറിയാതെ, വചനത്തിന് വില കൊടുക്കാതെ കഴിഞ്ഞവർ കടന്നു ചെല്ലുമ്പോൾ ദുഷ്ടദാസനെ വിളിക്കുന്നത് എങ്ങനെയാണ്? പ്രയോജനമില്ലാത്ത ദാസനെ, ഈ കൊള്ളരാത്ത ദാസനെ, ദുഷ്ടദാസനെ എന്ന് വിളിക്കുന്നു. ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും മൃദുലേക്ക് തള്ളികളെ വീനോടെ കരച്ചിലും പല്ലടിയും ഉണ്ടാകുമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മഹാഭയാനകമായ അപകടം നമുക്ക് വരരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വരണം. എന്ത് വരണം? എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ ഇവിടുന്ന് കടന്നുപോയാൽ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വിശുദ്ധനായി വിശ്വസ്തനായി കർത്താവേ ഞാൻ കടന്നു വരാൻ തക്കവണ്ണം എന്നെ ഇവിടെ വെച്ച് തന്നെ ഒരുക്കണമേ. സ്വർഗത്തിൻ്റെ അവകാശം ഇവിടെ വെച്ച് തന്നെ എനിക്ക് തരണമേ. സ്വർഗത്തിൽ എനിക്കൊരവകാശഭൂമി തരണമേ. എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. സംഘത്തിനകാരൻ പറഞ്ഞു, 16 എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ്യ ദൈവത്തിന് അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അളവ് നൂല് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുന്നു. അളവ് നൂൽ അളന്നു തരികയാണ്. ഈ ഓരോരുത്തർക്കും അളന്നളം തരികയാണ്. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വേണ്ടിയിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. സ്തോത്രം. വായിച്ചേ. അളവു നൂലെനിക്ക് മനോഹര ദേശത്തെ വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. സ്തോത്രം. രാത്രിയിലും കർത്താവിൻ്റെ കൃപ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉറങ്ങുകയാണ്, ഉറങ്ങുകയാണ്, ഉറങ്ങിടക്കുകയാണ്. അപ്പോഴേ കർത്താവിൻ്റെ കരങ്ങൾ തലോടിക്കൊണ്ടിരിക്കും. സ്തോത്രം. കർത്താവ് നമ്മളെ ചേർത്ത് അണച്ച് നമ്മളെ തലോടി ആശ്വസിച്ച് ഉറക്കിക്കൊണ്ടിരിക്കും. അവനും ഉറങ്ങാത്തവനായി കാവലിരിക്കും. സ്തോത്രം. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. രാത്രി സമയത്ത് ഞാനൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കും. അവൻ എന്നോട് കൂടെയുണ്ട്. ഇതൊരു ഭാഗ്യകരമായ അവസ്ഥയല്ലേ പ്രിയപ്പെട്ടവരെ? ആ അവസ്ഥ നമുക്ക് പ്രാപിക്കണ്ടേ? നമുക്കിവിടെ വെച്ച് നേടണ്ടേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ വെച്ച് നേടാനായിട്ടാണ് നാം കൂടി വരുന്നത്. അതിനുവേണ്ടിയാണ് ഈ വചനം കേൾക്കുന്നത്. അതിനുവേണ്ടിയാണ് വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ആരും ആരും തകഞ്ഞവരല്ല. ഒരു കാര്യമുണ്ട്, എന്നാൽ യേശു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു എന്നെ വിളിച്ചിരിക്കുന്നു. ഒക്കെ ഉറപ്പ് വേണം. യേശു എന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ അവൻ്റെ വകയാണ്. ഞാൻ അവൻ്റെ സ്വന്തമാണ്. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. സ്തോത്രം. ഈ ഉറപ്പ് നോക്കുണ്ടായിരിക്കണം. അങ്ങനെ അനുഗ്രഹീതമായ, ശോഭനമായ, സന്തോഷപ്രദമായ ഒരു നല്ല ജീവിതത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഇന്ന് ആ തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുമെന്നുള്ള, ഇവൻ എൻ്റെ സ്വന്തം, ഞാൻ യേശുവിൻ്റെ സ്വന്തം, യേശു എൻ്റെ സ്വന്തം എന്നുള്ള ആ തീരുമാനത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, തന്നെത്താൻ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനമെടുക്കാം. കർത്താവിന് സ്തോത്രം. വേറൊന്നും വേണ്ട. കർത്താവെ, നാളേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നില്ല. ഇന്ന് ഇന്ന് എൻ്റെ യേശു എൻ്റെ അരികത്ത് വന്നിരിക്കുന്ന ഇന്നേ ദിവസം, യേശു എന്നോട് വാദിക്കുന്ന ഇന്നേ ദിവസം, കർത്താവെ നാഥ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. കർത്താവെ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് കടന്നു പോകും. അതെനിക്കറിയാം. ഉറപ്പാണ്. എപ്പോഴാണ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, മരണം നിശ്ചയമാണ്. ഉറപ്പാണ്. ഒരു ദിവസം ഞാൻ കടന്നു പോകും. കർത്താവെ അല്ല, ഒരു ദിവസം നീ രണ്ടാമത് വരികയും ചെയ്യും. എൻ്റെ കർത്താവെ, ഞാൻ മരിച്ച് കടന്നു പോയതിന് ശേഷമാണെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കണം. അല്ല, എൻ്റെ കർത്താവെ ഞാൻ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ ഞാൻ രൂപാന്തരപ്പെട്ട് പറക്കണം. കർത്താവെ, യേശുവിൻ രണ്ടാമത്തെ വരയിൽ പറന്നു വരാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. കർത്താവെ, അതിനായി ഇപ്പോൾ നിൻ്റെ ആത്മാവിനെനിക്ക് തരണമേ. എനിക്കില്ലാത്തത് നിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ്. കർത്താവെ, പരിശുദ്ധാത്മാവില്ലാതെ ഞാൻ എന്ത് ചെയ്യും? കർത്താവെ, പരിശുദ്ധാത്മാവിന് സഹായമില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? കർത്താവെ, പരിശുദ്ധാത്മാവിന് സഹായമില്ലാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? കർത്താവെ, എനിക്ക് അറിഞ്ഞുകൂടല്ലോ, വഴി അറിഞ്ഞുകൂടല്ലോ. കർത്താവെ, വെളിച്ചമില്ലല്ലോ, രാത്രിയാണല്ലോ, വെളിച്ചമില്ലല്ലോ. കർത്താവെ, ഈ പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം എൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ ഞാൻ വഴി തെറ്റിപ്പോകുമല്ലോ. കർത്താവെ, ഞാൻ വഴി മാറിപ്പോകുമല്ലോ. കർത്താവെ, തെറ്റുപറ്റിപ്പോകുമല്ലോ. കർത്താവെ, കാലിടറിപ്പോകുമല്ലോ. കർത്താവെ, നാഥായി അന്ധകാരം നിവിടമായിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ കർത്താവെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലിടറാതെ ഇരിക്കാൻ, കർത്താവെ എനിക്ക് വഴി തെറ്റിപ്പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന നല്ല വഴികാട്ടിയായ നിത്യനായ ദൈവമേ എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ കൂടെ വരണമേ, എന്നെ നയിക്കണമേ. ഞാൻ നിൻ്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്.
തീരുമാനമെടുക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് വാക്ക് പറയുക, കർത്താവേ നാഥ ഞാൻ നിൻ്റെ പിന്നാലെ ഇതാ വരുന്നു, ഇന്ന് ഞാനിതാ എനിക്കുള്ളതെല്ലാം വിട്ട് എല്ലാം മറന്ന് യേശുവേ നിൻ്റെ പിന്നാലെ ഞാൻ വരുന്നു. കർത്താവേ നീ എനിക്ക് നല്ല വഴികാട്ടിയായി മുന്നേ നടക്കണമേ, നിൻ്റെ വെളിച്ചവനെ നയിച്ചുകൊണ്ടിരിക്കണമേ. ആ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കണ്ടുകൊണ്ട് കർത്താവേ പ്രകാശത്തിൽ കൂടി നടക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. നാഥ ഇരുളിൻ്റെ ശക്തി എന്നെ മൂടാതിരിക്കാൻ, അന്ധകാര ശക്തി എന്നെ വരച്ച് നശിപ്പിക്കാതിരിക്കാൻ കർത്താവേ ഇരുളിൻ്റെ എല്ലാ തിന്മയും മാറ്റി എന്നെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ നീ ഇന്ന് സത്യപ്രകാശമായ ജീവിതത്തിലേക്ക് വരണമേ. ആരെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവിതം കർത്താവിന് കൈമാറുന്നുണ്ട്, കർത്താവിനോട് ആരെല്ലാം വാക്ക് പറയുന്നുണ്ട്, കർത്താവേ അന്ധകാരത്തിന് ഞാൻ ഇടം കൊടുക്കുകയില്ല, ദുഷ്ടശക്തിയായ പിശാചിന് ഇടം കൊടുക്കുകയില്ല, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഞാൻ വിധേയപ്പെട്ട് കൊടുക്കുകയില്ല, ഇല്ല കർത്താവേ ഞാൻ ഇനി പാപത്തിലേക്ക് തിരികുകയില്ല, ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. തീരുമാനമെടുക്കുക, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുക, കർത്താവിനോട് വാക്ക് പറയുക, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനോട് വാക്ക് പറയൂ, എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഇന്നു മുതൽ നിൻ്റെ സ്വന്തം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നീ എൻ്റെ സ്വന്തം. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ യേശുവേ, യേശുവിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല കർത്താവേ. ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ, ഒരു ശക്തിക്കും സാധ്യമല്ല കർത്താവേ. ജീവനോ മരണത്തിനോ ഒരു ശക്തിക്കും എൻ്റെ യേശുവിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. യേശുവേ ഞാനിതാ നിന്നെ സ്വന്തമായി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇപ്പോൾ തന്നെ നിൻ്റെ കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പാടുകളും എൻ്റെ കേടുകളും മാറ്റി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിൽ പോയ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ അഴുക്കെല്ലാം മാറ്റണമേ. തിരക്തത്താലിനെ ശുദ്ധീകരിക്കണമേ. തിരക്തത്താലിനെ മുദ്രയിടണമേ. യേശുവേ നിത്യജീവന് വേണ്ടി എന്നെ മുദ്രയിട്ട് യേശുവിൻ്റെ തിരക്തത്താലിനെ അഭിഷേകം ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമേ. എന്നോട് മനസ്സിലെയ്യണമേ. പ്രാർത്ഥിക്കൂ, ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, മനോഹരമായ ഈ സമയം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തുടരണമേ കർത്താവേ. തീരുമാനമെടുത്തടമേൽ തൃക്കരം വെക്കണമേ കർത്താവേ. ഇന്ന് വാസ്തവമായി തീരുമാനമെടുത്തടമേൽ മുദ്രജാഗ്രതി അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.